ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പെസക വ്യാഴാഴ്ച നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ അന്ത്യ അധാഴത്തിനായിട്ട് പെസക ഭക്ഷത്തിനായിട്ട് ഷെഹീൻ ഓഡിശാലയിലേക്ക് കടന്നു വരികയാണ് ഷെഹീൻ ഓഡിശാല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഹൃദയ നിറയെ സന്തോഷത്തോടും അതോടൊപ്പം തന്നെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ ദിനത്തിൻ്റെ കർമ്മങ്ങളിൽ പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ ബെസക വ്യാഴാഴ്ച തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലെ കർമ്മങ്ങളെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ പറ്റിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവിടെ നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി നിത്യജീവൻ നമുക്ക് തരുവാൻ വേണ്ടി തൻ്റെ ജയകജാത നമുക്ക് തന്നു ഏകജാതന കർത്താവായി ഈശോയാകട്ടെ തൻ്റെ ജീവിതം മുഴുവനിലൂടെ നമ്മൾ വീണ്ടെടുക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്നു അവിടുത്തെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ജീവിതമായിരുന്നു പ്രത്യേകിച്ച് വലിയ ആഴ്ചയിൽ ഇത്ര കർമ്മങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിച്ചു എന്നുള്ളതിന് വലിയ തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ പ്രസവകായുടെ ദിവസത്തിൽ അപ്പസ്വൽമായുടെ പാദങ്ങൾ അവിടുന്ന് കഴുകുന്നതും അവിടുന്ന് വിശ്വ കുർബാന സ്ഥാപിക്കുന്നതും അത് കാലത്തിൻ്റെ കാലത്തോളം തുടർന്നു പോകുവാനായിട്ട് പൗരോഹിത്യം സ്ഥാപിക്കുന്നതെല്ലാം കാണുമ്പോൾ കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് നമ്മൾ ഓർക്കുന്നത് മാത്രമല്ല വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നതും വിശ്വ കുർബാന സ്നേഹത്തിൻ്റെ കൂരാശ എന്നുള്ളതാണ് അപ്പസോൽമായുടെ പാദങ്ങൾ കഴുകുവാനായിട്ട് ഈശോ അവരുടെ പക്കലേക്ക് വരുന്നതിലൂടെ കർത്താവ് പ്രകടമാക്കുന്ന എന്താണ് സ്നേഹിതന്മാരെന്നാണ് കർത്താവ് അപ്പസൊലന്മാരെ വിളിച്ചതെങ്കിൽ അവരെ തൻ്റെ സ്വന്തമായിട്ട് കരുതുകയാണ് ചെയ്യുന്നത് പൂർണ്ണനായ ദൈവം അപൂർണനായ മനുഷ്യനെ തൻ്റെ സ്വന്തമായിട്ട് കരുതുന്നതിൻ്റെ തൻ്റെ സ്വ സ്നേഹിതരായിട്ട് കരുതുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ ചെയ്യുന്നത് പാദങ്ങൾ കഴുകിയ ശേഷം അവിടുന്ന് തിരിച്ചു വന്ന് സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി ഉപയോജിക്കപ്പെടുന്ന എൻ്റെ ശരീരം പാനപാത്രം എടുത്തുകൊണ്ട് അവിടുന്ന് അരളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതിൻ്റെ രക്തമാണ് തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് നൽകുവോളം കർത്താവ് നമ്മെ സ്നേഹിച്ചു വിശ്വ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ ആയിരിക്കുവാൻ മാത്രമല്ല നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി കൂടിയും ഈശോ കണ്ടെത്തിയ ഏറ്റവും വലിയ അത്ഭുതം അതാണ് വിശ്വ കുർബാന വിസ്മയത്തോടു കൂടി മാത്രമേ ഈ വിശ്വ കുർബാനെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ കുർബാനയും സഭയും എന്ന അപസ്തോലിക പ്രബോധനത്തിലെ ജോൺ ബോൾ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തും അത് തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയെ വിസ്മയത്തോടു കൂടിയാണ് നമ്മൾ നോക്കി നിൽക്കേണ്ടത് ഈ അപ്പം ഈശ്വ തന്നെയാണെന്ന് വിശുദ്ധ യോഹന്നാൻ ജോൺ ജോൺ ബോൾമാർഫ പറഞ്ഞപ്പോഴും ആ കർത്താവിൻ്റെ സാന്നിധ്യം ആ സ്നേഹത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളൊരു വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കുതാശയാണ് ഇതൊരു വലിയ ദിവ്യ ദാനമാണ് കർത്താവ് നമുക്ക് തരിക തന്നെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത് സ്നേഹം നമുക്കറിയാം സ്നേഹത്തിൽ പ്രകടമാകുന്ന ആത്മദാനമാണ് സ്വയം കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി തരുന്നതെങ്കിൽ വിശ്വ കുർബാനയിലൂടെ പിന്നീട് നടക്കുന്ന മറ്റ് കർമ്മങ്ങളിലൂടെ എല്ലാം കർത്താവ് പ്രകടമാക്കുന്ന തന്നെ തന്നെ അവിടുന്ന് ദാനമായി നൽകുന്നതെന്ന് എന്നുള്ള കാര്യമാണ് പ്രിയമുള്ളവർ ഈ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കും നമ്മളെ തന്നെ ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന കാര്യം ഓർക്കേണ്ടത് ദിവിദാനമായി തന്നെ തന്നെ നമുക്ക് തന്ന കർത്താവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ പെസക്കാട് ദിവസം നമുക്ക് നൽകുന്നത് കർത്താവ് അപ്പസോലമാർ അത്രമാത്രം സ്നേഹിച്ചു അവരോട് കൂടി ആയിരുന്ന അന്ത്യനിമിഷങ്ങൾ ഒപ്പം നമുക്കറിയാൻ പ്രിയമുള്ളവരെ സ്നേഹം പരിവർത്തനാത്മകമാണ് ഇന്നത്തെ ഈ കർമ്മങ്ങൾ നമ്മൾ പങ്കു പ്രത്യേകിച്ച് അപ്പസോലമ്മയുടെ പാദങ്ങൾ കഴുകാൻ ഈശോ കടന്നു വരുമ്പോൾ ആ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈശോയും ഈ അനുഷ്ഠാനത്തിൽ പങ്കുചേരുന്ന എല്ലാം പരിവർത്തന വിധേയമാവുകയാണ് സ്നേഹം സ്നേഹിക്കുന്നവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു എന്ന കാര്യം കൂടി ഈ തിരുക്കർമ്മം നമ്മളെ ഓർപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഏറെ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഈ പ്രസവ ദിവസം ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കുകയാണ് അപ്പസോലയുടെ പാദങ്ങൾ കഴുകുവാൻ വരുന്ന ഈശ്വർ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എന്താണ് സർവത്തിൻ്റെയും അധിപനും സർവാധിപനുമായിരുന്നു അവിടുന്ന് ഒരു ദാസന്റെ രൂപത്തിലേക്ക് നമ്മുടെ ബക്കലിൽ കടന്നു വരികയാണ് തന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ് ശുശ്രൂഷകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കർത്താവ് നമുക്ക് തന്ന തൻ്റെ ജീവിതത്തിലൂടെ വലിയ പാഠം അതാണ് ഈ ശുശ്രൂഷയുടെ പാഠം അവിടെ നമുക്ക് തരുന്നത് സ്വയം സ്വയം ശൂഞ്ഞുവൽക്കരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് സ്നേഹം നമ്മളിന്ന് ആവശ്യപ്പെടുന്നു അത് തന്നെയാണ് കർത്താവ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കാം അധികാരത്തിൻ്റെ ദാർഷ്ട്യമല്ല സ്നേഹത്താൽ പ്രചോദിതമാകുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയ ജീവിതം എന്ന് കർത്താവ് പഠിപ്പിക്കുക ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടേതായ അധികാരങ്ങളുണ്ട് പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ എളിയവരായി തീരണം ദാസരായി തീരണം കർത്താവ് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി ഉണ്ടായല്ലോ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും തന്റെ ജീവിതം മോചനദ്രവ്യവുമായി നൽകുവാനും വേണ്ടിയാണ് കർത്താവ് വന്ന് കടന്നു വന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ കർത്താവും കറിയാം സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട് ആരാണ് വലിയവൻ വലിയവൻ ശുശ്രൂഷകനാണെന്ന് കർത്താവ് പറയുകയാണ് ഒന്നാമത്തവൻ ഏറ്റവും അവസാനം നിൽക്കേണ്ടവനാണ് ഈ ഒരു ചിന്തയും ഇന്നത്തെ ഈ തൃക്കർമ്മങ്ങൾ പങ്കുചേരുമ്പോൾ നമുക്കുണ്ടാകട്ടെ ഈ വലിയ കർമ്മങ്ങൾ സ്നേഹത്തിൻ്റെ വലിയ ദൗത്യത്തെ ദൗത്യത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശുശ്രൂഷകരാണെന്ന ചിന്ത നമ്മളെ കൊണ്ടുവരുന്നു സ്നേഹത്തിൻ്റെ മൂർത്തിമത്ഭാവമായി നമ്മുടെ ബക്കിലേക്ക് കടന്നു വന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ ഈ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ സ്നേഹപൂരിതമായിരിക്കട്ടെ കർത്താവിനുള്ള സ്നേഹം കൊണ്ടും മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടും നിറയണം നമ്മുടെ ഹൃദയങ്ങൾ ഒപ്പം നമ്മൾ ഓരോരുത്തരും ദാസന്മാരാണ് ശുശ്രൂഷകരാണ് പ്രയോജനരഹിതരായ ദാസന്മാരായി പിന്മാറേണ്ടവരാണെന്ന ആഴമേറിയ ചിന്തയും നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഈ മനോഭാവത്തോടെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലും ശുശ്രൂഷ മനോഭാവത്തിലും വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം കൂടിയാകുമ്പോൾ ലോകം മുഴുവൻ ഇന്ന് ദേവാലയങ്ങളിൽ ജനപങ്കാളിത്തമില്ലാതെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന തങ്ങളുടെ ജീവിതം മുഴുവൻ നമുക്കായി മാറ്റിവെക്കുന്ന എല്ലാ വൈദികരെയും ഓർക്കാം തങ്ങളുടെ ജീവിതം നമുക്ക് വേണ്ടി സമർപ്പിച്ച മൺമറിഞ്ഞു പോയ എല്ലാ വൈദികരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം അവർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ സുലഭമായി സമൃദ്ധമായി ലഭിക്കുവാൻ വേണ്ടി കൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പ്രസഖ ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 阿门。